വലുതാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് വെരിക്കോസ് അൾസറാണ്. വെരിക്കോസ് അതായത് വ്രണങ്ങൾ, വെരിക്കോസ് വെയിൻ പൊട്ടി അൾസർ ആകുന്നത്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിൽ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ ഒരിടത്ത് പോലും പറയുന്നില്ല ഇന്ന ഫുഡ് ഇതിന് പാടില്ല എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ചെയ്തു വരുമ്പോൾ ഓരോ ദിവസം പോകുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുന്നതനുസരിച്ച് ചില ദിവസങ്ങളിൽ ഇങ്ങനെ പൊട്ടി ഒലിക്കും, ഭയങ്കര ചൊറിച്ചില് ആ രീതിയിലൊക്കെ വരും. കാരണം ട്രീറ്റ്മെന്റ് സെയിമാണ്, മെഡിസിൻ സെയിമാണ്, എല്ലാ കാര്യങ്ങളും സെയിമാണ്. മാറ്റം വരുന്നത് ഫുഡിലാണ്. അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ മനസ്സിലാകും. ഇതിനൊരു ഒരു റെഫറൻസ് പറയാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രോട്ടീൻ ചേർന്ന ഭക്ഷണം വെരിക്കോസോ സോറിയാസിസോ എക്സിമോ കണ്ടീഷനിൽ നമ്മൾ കഴിച്ചാൽ, പ്രോട്ടീൻ ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി പാല്, നമ്മൾ ഈ ചായ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ല. അപ്പം ഈ പ്രശ്നമുള്ളവർ മാത്രം കേട്ടോ, ഇത് പൊതുവേ ഉള്ള റൂൾസ് അല്ല. ഈ പ്രശ്നമുള്ളവർ പാല്, പയറ് പരിപ്പ്, അതേപോലെ ഇറച്ചി, മീൻ, മുട്ട, ഇതൊക്കെ പ്രോട്ടീൻസാണ്. ഇത് സത്യം പറഞ്ഞാൽ മുറിവ് കരിയുന്നിടം വരെ അതൊന്ന് നോർമലായിട്ട് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. അതുകൊണ്ടാണ് ഈ ഫുഡ് ശ്രദ്ധിക്കാതെ കൊണ്ടാണ് കാലങ്ങളായിട്ട് ഇവർ ഈ കാലക്കെട്ട് വെച്ച് നടക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ എക്സ്പീരിയൻസിലൂടെ മനസ്സിലായൊരു കാര്യമാണ്, ഇത് നമുക്ക് എവിടെ റെഫറൻസ് നോക്കിയാൽ കിട്ടത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കൾച്ചർ, ഫുഡ് കൾച്ചർ, നമ്മൾ ഇവിടെ കഴിക്കുന്ന രീതിയല്ല. നമ്മളൊരു വെസ്റ്റേൺ കൺട്രീസിൽ പോയാലോ അല്ലെ യു എയിൽ പോയാലോ, ഏറ്റവും കൂടുതൽ എനിക്ക് ദുബായ്, ഷാർജ, അബുദാബി, ജബലൽ ആ ഭാഗത്തു നിന്നാണ് വെരിക്കോസസ് വെയിൻസ്, വെരിക്കോസ് അൾസർ വരുന്നത്. കാരണം അവിടുത്തെ ഡയറ്റ് ആ ഒരു രീതിയാണ്. അപ്പോൾ അതേപോലെ തന്നെ യു എസിൽ ഞാൻ നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു 5-8 മാസമായിട്ട് ഞാൻ അവിടെ തന്നെ ഉള്ളതാണ്, അവിടുത്തെ പേഷ്യൻസും കാര്യങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. അവിടെ ഞാൻ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം വലിയതായിട്ട് കാണുന്നില്ല. പക്ഷെ അവർക്ക് സ്കിൻ കണ്ടീഷൻ വരുന്നുണ്ട്, ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയെല്ലാം ഉണ്ടെന്നല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതില്ല. കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇപ്പം നിൽക്കുന്ന എല്ലാവർക്കും വെരിക്കോസ് വെയിൻ വരണമെന്നില്ല. ആ ഫുഡ് ഹാബിറ്റ്സിൻ്റെ രീതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിന്. അതുകൊണ്ട് നമ്മളൊരു ഏതൊരു കാര്യം, അപ്പം ലൈഫ് സ്റ്റൈൽ, ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്, അത് ചിലവയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇടുക, കഴിച്ച ഉടനെ ഉറങ്ങാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി രാത്രി കേട്ടോ, ഉച്ചയ്ക്ക് കുറച്ച് നേരം ഇതാകുന്ന പോലെ അല്ല, രാത്രി സത്യം പറഞ്ഞാൽ ഒരു മിനിമം ഒരു 2 hours മുമ്പ്, അതിപ്പം 7 മണിക്ക് കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, 12 മണിക്ക് കടക്കുന്ന ഒരാൾ 10 മണിക്ക് കഴിച്ചാൽ മതി, അറ്റ്ലീസ്റ്റ് അത്രേ ആ സമയത്തെങ്കിലും ഇത് ആയിരിക്കണം. അതേപോലെ തന്നെ കഴിച്ച ഉടനെ കുളിക്കുക എന്നുള്ള കണ്ടീഷൻ വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. അതേപോലെ ഫുഡ് കോമ്പിനേഷൻ, നമ്മൾ പലപ്പോഴും അതിൻ്റെ കൂടെ ഇത് പാടില്ല, മീനിൻ്റെ കൂടെ തൈര് പാടില്ല, അതേപോലെ 2 ഇറച്ചി മീൻ മിക്സ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഉണ്ട്. ഞാൻ എസ്പെഷ്യ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ, ശ്വാസം മുട്ടൽ, സ്കിൻ പ്രശ്നങ്ങൾ, അതേപോലെ വെരിക്കോസ്, എക്സിമ, സോറിയാസിസ് കണ്ടീഷനിൽ, ഈ കണ്ടീഷനിൽ മാത്രം എനിക്ക് ഈ കോമ്പിനേഷൻ പ്രശ്നം കാണിക്കുന്നുണ്ട്. ഇതിന് സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല, പക്ഷേ ഈ പ്രശ്നം കൂട്ടുന്നുണ്ട് ഇങ്ങനൊരു കോമ്പിനേഷനിൽ. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഇത് ഓർത്തുകൊണ്ട് നോർമലായിട്ടുള്ള ആൾക്കാരും കഴിക്കാതിരിക്കുകയാണ്. അതിനകത്ത് യാതൊരു മീനിങ് ഇപ്പം ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ ഈ രോഗങ്ങളല്ലാതെ നമുക്ക് മെന്റൽ ഹെൽത്തിന് എഫക്ട് ചെയ്യുന്ന ഈ എതിർഭക്ഷണം അങ്ങനെ ഡോക്ടറിന് തോന്നി. മൈൻഡും ബോഡിയും എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു കണക്റ്റായി പോകേണ്ട ഒരു കാര്യമാണ്. അപ്പം മൈൻഡിന്റെ രീതിയിൽ നമുക്ക് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡിന്റെ കാര്യം, അതായത് ഒരു ബ്രെയിൻ്റെ തിങ്കിങ് പ്രോസസ്സിനാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ അറിവ് മാത്രമാണുള്ളത്, നമ്മൾ എന്താണ് ഫീഡ് ചെയ്ത് വെക്കുന്നത്, ഇത് കഴിച്ച പ്രശ്നമുണ്ടോ, ഇത് കഴിച്ച പ്രശ്നമില്ലേ എന്നുള്ളതിൽ മാത്രമേ വരത്തുള്ളൂ. പക്ഷേ ബോഡിയുടെ രീതി വരുമ്പോൾ നമ്മൾ വല്ലാതെ സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ദാഹിക്കുക പോലും ഇല്ല. അപ്പം വെള്ളം ഇത്ര ലിറ്റർ കുടിക്കണമെന്ന് പറയുന്നതിന് മീനിങ് ഇല്ല. അപ്പം നമ്മൾ ആ കണക്ഷൻ ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങളെല്ലാം നോർമലായിട്ട് നടക്കത്തുള്ളൂ. അപ്പം ഫിസിക്കലായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സൂട്ടാകുന്ന ഡയറ്റ് ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ, അന്നെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ, നമ്മുടെ അടുത്തുള്ളവർ, നമ്മുടെ വീട്ടുകാരെല്ലാവരും നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് കണ്ട് മാത്രം എന്ന് പറയാനില്ല, പക്ഷേ ഫിസിക്കലായിട്ട് നമ്മൾ ഹെൽത്തി ആണെങ്കിൽ മെൻ്റലായിട്ട് നമ്മൾ ഹെൽത്തി ആയിരിക്കും. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ അവസാനം എന്താ